മുഖ്യമന്ത്രിയോട് പ്രതിപക്ഷം ചോദിക്കുന്നത് ഈ നവകേരള സദസ് ആരംഭിച്ച സ്ഥലത്ത് കണ്ണൂരിലുണ്ടായ അടി, അത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഡിവൈഎഫ്ഐ പ്രവർത്തകർ ഹെൽമെറ്റും ചെടിച്ചട്ടിയുമായി മർദ്ദിക്കുന്ന കാഴ്ച കണ്ടതാണ്. അതിന് പിന്നാലെ മുഖ്യമന്ത്രി അതിനെ വിശേഷിപ്പിച്ചത് അത് രക്ഷാപ്രവർത്തനം എന്നതായിരുന്നു. ആ വാക്കിൻ്റെ ആനുകൂല്യത്തിൽ പലയിടങ്ങളിലും പിന്നീട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി പ്രതിഷേധവുമായി എത്തുമ്പോൾ അവരെ പോലീസ് നോക്കി നിൽക്കി തന്നെ ഡിവൈഎഫ്ഐ പ്രവർത്തകരൊക്കെ മർദ്ദിക്കുന്ന കാഴ്ച കണ്ടതാണ്. അങ്ങനെ മുഖ്യമന്ത്രിയാണ് ഈ അക്രമത്തിന് വളമിട്ടത് എന്നാണ് പ്രതിപക്ഷ നിരയിൽ നിന്നുള്ള പ്രധാന വിമർശനം ഉയർന്നത്. അതേസമയം മുഖ്യമന്ത്രി എന്നും പറയുന്നത് താൻ പ്രകോപനങ്ങളിൽ വീഴരുത് എന്നാണ് പറഞ്ഞതെന്ന പ്രതികരണമാണ് ഇന്ന് രാവിലെയും അദ്ദേഹം നടത്തിയത്. എന്തായാലും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളത്തിൽ കാണുന്ന തെരുവ് യുദ്ധങ്ങൾ അത് വലിയൊരു വല്ലാത്തൊരവസ്ഥയിലേക്ക് തിരുവനന്തപുരം നഗരത്തിൽ എത്തിയിരിക്കുന്നു. നൂറുകണക്കിന് ആയിരക്കണക്കിനോ എന്ന വണ്ണം പ്രവർത്തകർ സംഘടിക്കുന്ന നിലയിലേക്ക് കോൺഗ്രസും എത്തിയിരിക്കുന്നു. നേതാക്കളും അവിടെ തന്നെ തുടരുന്നുവെന്നാണ് മനസ്സിലാകുന്നത്. നേരത്തെ കെ സുധാകരൻ സംസാരിച്ചതിനു ശേഷം വി ഡി സതീശൻ സംസാരം ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെയാണ് അപ്രതീക്ഷിതമായി ഈ ഒരു നടപടി ഉണ്ടാകുന്നത്. ആദ്യ ഘട്ടത്തിൽ പ്രവർത്തകർ പെട്ടെന്ന് ചിതറിപ്പോയിരുന്നു, പക്ഷേ വീണ്ടും പ്രവർത്തകർ സംഘടിക്കാനുണ്ടായിരിക്കുന്നത്. ഇനിയും പ്രതിഷേധം തുടരാനുള്ള സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. കണ്ടിയുമ്മനൊക്കെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ദേഹാസ്വസ്ഥം അനുഭവപ്പെട്ടെന്ന് മനസ്സിലാക്കുന്നു. കേസ് ധാരണം ശാരീരിക അസ്വസ്ഥതയുണ്ടായി. അദ്ദേഹവും കണ്ടിയുമ്മനുമൊക്കെ അവിടെ നിന്ന് മടങ്ങിയിരിക്കുന്നു. പക്ഷേ മറ്റ് നേതാക്കൾ ഈ സ്ഥലത്ത് തുടരുന്നുവെന്നാണ് അറിയുന്നത്. സ്ത്രീകളുമൊക്കെ അടക്കം വലിയ തോതിൽ പ്രവർത്തകർ തമ്പടിച്ചിട്ടുണ്ട്. ഗോ ബാക്ക് പോലീസ് വിളികളുമായാണ് ഇപ്പോൾ പ്രവർത്തകർ പ്രതിഷേധിക്കുന്നത്. ഒപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരായ മുദ്രാവാക്യം വിളികളും ഉയരുന്നുണ്ട്. പ്രവർത്തകർ വീണ്ടും മുദ്രാവാക്യം വിളികളുമായി സജീവമായിരിക്കുന്നു. പോലീസിനെതിരെയാണ് പ്രതിഷേധമുയരുന്നത്. പ്രതിഷേധ സമരത്തെപ്പോഴും ഈ നാട്ടിലെ അംഗീകാരമായ ഈ സമീപനത്തിനെതിരെ കേരള ജനത ഉണ്ടാകുന്നുണ്ട്. ആഷ്ലി, ആഷ്ലി, നേതാക്കൾ അവിടെ തുടരുന്നുണ്ടോ? വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ തുടരുന്നുണ്ടോ പ്രവർത്തകരെ അക്രമങ്ങളിലേക്ക് പോകാതിരിക്കാൻ നേതാക്കൾ ഇടപെടുന്നുണ്ടോ? അടിനിരക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇത്രയും അല്ലെങ്കിൽ ജലപീരങ്കി പ്രയോഗിച്ച് പിന്നീട് കണ്ണീർവാതകം പ്രവർത്തകർക്ക് നേരെ പ്രയോഗിച്ചിരുന്നു. ആ സമയത്ത് പിന്നിലേക്ക് ഈ പ്രവർത്തകർ ചിതറി ഓടിയെങ്കിൽ പോലും ഇപ്പോൾ വീണ്ടും സംഘടിച്ചുകൊണ്ട് തന്നെ ഗോബാക്ക് വിളികളുമായി പോലീസിന് നേരെ പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുക തന്നെയാണ്. ബാരിക്കേഡിന് മുൻപിൽ നിന്നാണ് ഇവർ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പോലീസിന് നേരെ എത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവർ പിരിഞ്ഞു പോകാൻ തയ്യാറാകുന്നില്ല എന്നുള്ളത് തന്നെയാണ്. വലിയ രീതിയിലുള്ള സംഘർഷാവസ്ഥയാണ് കുറച്ച് മുൻപ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇപ്പോൾ എന്തായാലും കാര്യങ്ങൾ ചെറിയ രീതിയിലൊക്കെ ശാന്തമായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള കല്ലുകൾ ഇവർ കൊണ്ടുവന്നിരുന്നു. ഈ കല്ലുകൾ പോലീസിന് നേരെ തൊടുത്തു വിടുകയായിരുന്നു. പോലീസും തന്നെ ഇത്തരത്തിൽ ഒരു നീക്കം പ്രതീക്ഷിച്ചിരുന്നില്ല. ആദ്യം ഈ പ്രവർത്തകർക്ക് നേരെ ഇത് തടയുന്നതിനായി ജലപീരങ്കി പ്രയോഗിച്ചു. അപ്പോൾ പ്രവർത്തകർ പിന്നിലേക്ക് ചിതറി ഓടിയിരുന്നു. പക്ഷെ പിന്നീടും ഈ പ്രവർത്തകർ വലിയ രീതിയിൽ കല്ലുകളുമായി മുന്നോട്ട് വരികയായിരുന്നു. പിന്നീട് രണ്ടാമതും ജലപീരങ്കി പ്രയോഗിക്കുകയും പിന്നീട് കണ്ണീർവാതകം പ്രവർത്തകർക്ക് നേരെ പ്രയോഗിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് പ്രവർത്തകർ കുറച്ച് പിന്നിലേക്ക്, അതായത് ഈ നേതാക്കളൊക്കെ ഉള്ള വേദിയുടെ ആ ഭാഗത്തേക്ക് ചിതറി ഓടിയിരുന്നു. എന്തായാലും ഇപ്പോൾ വീണ്ടും മുദ്രാവാക്യവും വിളികളുമായി പ്രവർത്തകർ ഈ പരിസരത്ത് തന്നെ അണിനിരിക്കുകയാണ്. വലിയ ശക്തമായ പോലീസ്
വിന്യാസം തന്നെ ഇവിടെയുണ്ട്. ഏത് നമുക്കറിയാം, ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സംസ്ഥാനത്ത് ഉടനീളം നമ്മൾ ഈ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധങ്ങൾ കണ്ടിരുന്നതാണ്. ഈ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധത്തിന് വലിയ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. നിരവധി പേർക്ക്, കോൺഗ്രസ് പ്രവർത്തകർക്കും അതുപോലെ തന്നെ പോലീസുകാർക്കും ഉൾപ്പെടെ നിരവധി പേർക്ക് പരിക്കുകളേറ്റിരുന്നു. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ നേതാക്കൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലൊരു നീക്കം ഉണ്ടായി എന്നുള്ളതാണ്. നമുക്ക് ഈ ദിവസങ്ങളിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പറഞ്ഞത് അടിക്കും, ഞങ്ങളെ അടിച്ചാൽ നിങ്ങൾ തിരിച്ചടിക്കുമെന്നുള്ള രീതിയിൽ തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ ഇവിടെ കണ്ടത്. കാരണം നേതാക്കൾ പ്രസംഗിക്കുമ്പോൾ മുൻപൊരിക്കലും നമ്മൾ ഇത്തരത്തിൽ നേതാക്കൾ പിരിഞ്ഞു പോയതിനു ശേഷം മാത്രമേ പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഇത്തരമൊരു നീക്കം, അല്ലെങ്കിൽ പോലീസിനെതിരെ കല്ലെറിയുകയും അല്ലെങ്കിൽ മറ്റ് പോലീസിന് നേരെ നടത്തുന്ന മുദ്രാവാക്യങ്ങളുമായി എത്തുന്നതൊക്കെ നമ്മൾ പിന്നീടാണ് കാണാറുള്ളത്. പക്ഷേ ഇന്ന് അതായിരുന്നില്ല സ്ഥിതി. നേതാക്കൾ പ്രസംഗിച്ച മറ്റൊരു സ്ഥലത്ത് കുറച്ച് അകലെ നിൽക്കുന്ന അതേ സമയത്ത് തന്നെ പ്രവർത്തകർ പോലീസിന് നേരെ പാഞ്ഞെടുക്കുന്ന ഒരു കാഴ്ചയായിരുന്നു. പോലീസും അതുകൊണ്ട് തന്നെ ഒരു അങ്കലാപ്പിലായിരുന്നു എന്ന് തന്നെ പറയാം. കാരണം അവർ പ്രതീക്ഷിച്ചിരുന്നത് ഈ കെ സുധാകരൻ അതുപോലെ തന്നെ ഇ ഡി സതീഷിനോടുള്ള അടക്കമുള്ള നേതാക്കൾ പോയതിനു ശേഷം ഒരു സംഘർഷാവസ്ഥ ഉണ്ടാക്കുമെന്നായിരുന്നു. പക്ഷേ അതെല്ലാം വിപരീതമായാണ് ഇവിടെ കാര്യങ്ങൾ ഇപ്പോൾ നടന്നത്. ഇപ്പോൾ പ്രവർത്തകർ കുറച്ചൊക്കെ പിരിഞ്ഞു പോകുന്നു കാണുന്നത്. ഇത്തരമായ വിളികളുമായി കുറച്ച് നേരം മുൻപ് വരെ അവർ ഈ ബാരിക്കേഡിന് മുമ്പിലുണ്ടായിരുന്നു. എന്തായാലും നിലവിൽ ഇവിടെ ശാന്തമായ അന്തരീക്ഷത്തിലേക്ക് കടന്നു.